കണ്ണൂരിലെ ആറളത്ത് കാട്ടാനകളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വനപാലകരും നാട്ടുകാരും അഭയം തേടിയത് മരത്തിന് മുകളിൽ. മണിക്കൂറുകൾ മരത്തുകൊമ്പിൽ ഇരുന്ന് കഴിഞ്ഞ ശേഷമാണ് അവർക്ക് രക്ഷ നേടാൻ കഴിഞ്ഞത്. ഒടുവിൽ പടക്കം എറിഞ്ഞ ആനകളെയൊക്കെ തുരത്തിയ ശേഷമാണ് ഇവർ താഴെ ഇറങ്ങിയത്. സി കെ വിജയൻ തന്നെയാണ് ഈ വാർത്തയുടെയും വിവരങ്ങൾ നമ്മളോട് പറയുക. വിജയട്ട, ഈ കാണുന്നവർക്ക് ഇതൊക്കെ കണ്ടാൽ ഒരു കൗതുകം തോന്നുമായിരിക്കും, ആന പാഞ്ഞു വരുന്നത്. പക്ഷേ ആന പാഞ്ഞു വരുന്നത് കണ്ടാൽ അറിയാം, എങ്ങാനും മുമ്പിൽ ചാടിപ്പോയാൽ തീർന്നത് തന്നെ കഥ. എത്ര പേടിച്ചായിരിക്കാൻ അവരവർ ഇരുന്നിട്ടുണ്ടാവുക. ഈ ആന കാട് കയറിപ്പോയോ അതോ അവിടെ ഉള്ളവരൊക്കെ ഈ ഭീതിയിൽ തന്നെയാണോ? ദിവീഷ്, നമ്മൾ പല ദിവസവും പത്രങ്ങളിൽ വായിക്കാറുണ്ട് ആനയെ തുരത്തി, ആനയെ തുരത്തി കാട്ടിലേക്ക് ഓടിച്ചു എന്നൊക്കെ. പക്ഷെ ഓരോ തുരത്തലിൻ്റെ പിന്നിലും ഇതാ ഇതുപോലുള്ള അനുഭവങ്ങളുണ്ട് എന്ന് നമുക്ക് പൂർണ്ണമായും മനസ്സിലാകുന്നത് ഇപ്പോഴാണ്. ഒരുപക്ഷെ നമ്മൾ കരുതുക വളരെ ദൂരെ നിന്ന് പടക്കം പൊട്ടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ തീപ്പന്തം കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ശബ്ദമുണ്ടാക്കിയാലോ ആന ഓടും എന്നാണ്. പക്ഷേ ഈ അനുഭവം നോക്കുക, ആ ആന രണ്ട് ആനയൊന്ന് തിരിഞ്ഞ് ആ മരത്തിൻ്റെ കൊമ്പിൽ ഒരു ഇടിയിടിച്ചാൽ അതോടുകൂടി എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. അത്രമാത്രം അപകടത്തിൻ്റെ മുൾമുനയിൽ എന്ന് പറഞ്ഞാൽ പോരാ, അതിനേക്കാളും മുൻപിൽ നിന്നാണ് അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരുപക്ഷേ അത് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന വിപത്ത് അതിലും വലുതാണ്. കാരണം ഈ ഈ ആറളത്തിപ്പോൾ എത്തിയിരിക്കുന്നത് ആറളം പുഴയുടെ തീരത്തോട് ചേർന്ന ഒരു ഒരു തുരുത്തിലാണ്. അത് അവിടെ നിന്നൊരു 50 മീറ്റർ കൂടെ കടന്നാൽ ഏറ്റവും വലിയ ജനവാസ മേഖലയായ ഈ പ്രദേശത്ത് ആന എത്തുകയും ചെയ്യും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും റിസ്ക് എടുത്ത് വനപാലകരും നാട്ടുകാരും എല്ലാം ചേർന്ന് ആനയെ ഓടിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. ആ ശ്രമത്തിനിടയിലാണ് ആനയുടെ ശ്രദ്ധ ഇപ്പോൾ നേരത്തെ മുന്നിലെ ഓടിയ അനൂപ് എന്ന് പറഞ്ഞ ഒരാളുടെ നേർക്കാണ് എന്നാണ് അത് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ ഇത്തരത്തിൽ തൊട്ടടുത്ത് മരത്തിൻ്റെ മുകളിലിരിക്കുന്ന വനപാലകരെയും അതോടൊപ്പം നാട്ടുകാരെയും ആനയുടെ ശ്രദ്ധയിൽപ്പെടാത്തത്. പക്ഷേ ഏതായാലും ആന എന്ന് പറയുന്നത് ഈ ഈ പ്രദേശത്തെ ജീവനും സ്വത്തിനും എല്ലാം തന്നെ അങ്ങേയറ്റത്തെ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ ഇപ്പോൾ ഏറ്റവും ഭാഗ്യമായി അവർ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇനിയും പക്ഷേ ഈ തുരത്തിലുകൾ ഇനിയും വേണ്ടി വരുമെന്നാണ് ഓരോ ദിവസത്തെയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. ശരി, സി കെ വിജയനാണ് നമ്മളോട് ഈ വിവരങ്ങൾ പറഞ്ഞത്. ഇനി